നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒരു നെല്ലും ഒരു മീനും പദ്ധതിക്ക് ഹെക്ടറിന് 1,48,680 രൂപ സബ്സിഡി. സൂക്ഷ്മ ജലസേചന സംവിധാനമൊരുക്കാൻ സാമ്പത്തിക സഹായം. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. കുട്ടനാട് പാക്കേജിൽ ഒരു നെല്ലും ഒരു മീനും പദ്ധതിക്ക് ധനസഹായം നൽകുന്നു. ഒരു നെല്ലും ഒരു മീനും പദ്ധതി നടപ്പിലാക്കുന്ന പാടശേഖര സമിതിക്ക് ഹെക്ടറിന് 1,48,680 രൂപ സബ്സിഡിയുണ്ട്. ബണ്ടൊരുക്കൽ, പമ്പ് സെറ്റ് വാങ്ങൽ, പെട്ടിയും പറയും നിർമ്മിക്കൽ, മീൻവിത്ത്, മീൻതീറ്റ, കൊയ്ത്ത് എന്നിവയ്ക്കാണ് സബ്സിഡി. സബ്സിഡി ആവശ്യമുള്ള കർഷക കൂട്ടായ്മ ഫിഷറീസ് വകുപ്പിന്റെ അഡാ റീജിയണൽ എക്സിക്യൂട്ടീവ് ഓഫീസുമായി ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്ക് 8943123769 എന്ന നമ്പറിൽ വിളിക്കുക. ട്രിപ്പ്, സ്പ്രിംഗ്ലർ എന്നീ സംവിധാനം ഉപയോഗിച്ച് സൂക്ഷ്മ ജലസേചനം നടത്തുന്നതിന് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ സംസ്ഥാന കൃഷിവകുപ്പ് മുഖേന സാമ്പത്തിക സഹായം നൽകുന്നു. താൽപര്യമുള്ള കർഷകർ, കർഷക കൂട്ടായ്മകൾ, ക്ലസ്റ്ററുകൾ എന്നിവർക്ക് അപേക്ഷ നൽകാവുന്നതാണ്. ആഗസ്റ്റ് 31 തീയതിക്കുള്ളിൽ അപേക്ഷകൾ കൃഷിഭവനിൽ നൽകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9446096607. മറ്റൊരു നമ്പർ 9449960298. കായംകുളത്ത് പ്രവർത്തിക്കുന്ന ആലപ്പുഴ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഈ മാസം 13-ാം തീയതി വീട്ടുവളപ്പിലെ ജൈവ പച്ചക്കറി കൃഷി എന്ന വിഷയത്തിൽ പരിശീലനം നൽകുന്നു. 150 രൂപയാണ് പരിശീലന ഫീസ്. കൂടുതൽ വിവരങ്ങൾക്ക് 0479249928 എന്ന നമ്പറിൽ വിളിക്കുക. പ്രധാനമന്ത്രിയുടെ കൃഷി സിഞ്ചായി യോജന പദ്ധതി പ്രകാരം കർഷകർക്കുള്ള സഹായങ്ങൾ, നീർത്തടങ്ങൾ, സൂക്ഷ്മ ജലസേചനം, ചെറുകിട വൻകിട ജലസേചന പദ്ധതികൾ എന്നിവ സംയോജിപ്പിച്ചുകൊണ്ട് ഓരോ തുള്ളിക്കും കൂടുതൽ വിളവ് എന്ന കർമ്മ പരിപാടി നടപ്പിലാക്കി. 1,00,000ത്തിലധികം സോളാർ പമ്പുകൾ സ്ഥാപിച്ചു നൽകി. സോയിൽ ഹെൽത്ത് കാർഡ് നടപ്പിലാക്കി. യൂറിയയുടെ ദുരുപയോഗം തടയുന്നതിനും മണ്ണിന്റെ വളക്കൂറ് വർദ്ധിപ്പിക്കുന്നതിനും നീം കോട്ടഡ് യൂറിയ ലഭ്യമാക്കി. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് മികച്ച ജന്തുക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തികൾക്കും സംഘടനകൾക്കും അവാർഡ് നൽകുന്നു. വ്യക്തികളുടെ അപേക്ഷകളിൽ അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ സാക്ഷ്യപ്പെടുത്തേണ്ടതാണ്. സംഘടനകൾ ദേശീയ ജന്തുക്ഷേമ ബോർഡിന്റെ അംഗീകാരമുള്ളവയാണെന്ന് തെളിയിക്കുന്ന രേഖകൾ അപേക്ഷയോടൊപ്പം ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0471236283 എന്ന നമ്പറിൽ വിളിക്കുക. കർഷകരുടെ തനതായ കണ്ടുപിടുത്തങ്ങൾ, കണ്ടെത്തലുകൾ എന്നിവയ്ക്ക് ആത്മ സാമ്പത്തിക സഹായം നൽകും. സ്വന്തമായി വികസിപ്പിച്ചെടുത്ത കാർഷിക കണ്ടുപിടുത്തങ്ങൾ വിവരിച്ച് അപേക്ഷയുമായി കർഷകർ അടുത്തുള്ള കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസുമായി ബന്ധപ്പെടണമെന്ന് ആത്മ പ്രോജക്ട് ഡയറക്ടർ അറിയിച്ചു. പച്ചക്കറി കൃഷി കേരളത്തിൽ പരമാവധി പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യത്തോടുകൂടി 2 രൂപ നിരക്കിൽ പച്ചക്കറി തൈകൾ VFPCK കേന്ദ്രങ്ങളിലൂടെ വിതരണം ചെയ്യുന്നു. കൂടാതെ പച്ചക്കറി വിത്തുകൾ സ്യൂഡോമോണസ്, ട്രൈക്കോഡെർമ, ചാണകപ്പൊടി, ഗോമൂത്രം, ശീമക്കുന്ന രസായനം, ജൈവ കീടനാശിനികൾ എന്നിവയും VFPCK കർഷകർക്ക് ലഭ്യമാക്കുന്നു. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 11,700 രൂപ, കോഴിക്കോട് 13,200 രൂപ, തൃശൂരിൽ 12,400 രൂപ, കൊപ്ര കൊച്ചിയിൽ 7,870 രൂപ, കോഴിക്കോട് 8,300 രൂപ, തൃശൂരിൽ 8,350 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 62,000 രൂപ, ഗാർബിൾഡ് 65,000 രൂപ, ചുക്ക് മീഡിയം 22,500 രൂപ, ബെസ്റ്റ് 23,500 രൂപ, മഞ്ഞൾ സേലത്ത് 7,600 രൂപ, ഈറോഡിൽ 7,800 രൂപ, അടയ്ക്ക പുതിയത് 23,000-24,000 മധ്യ. കൊച്ചിയിൽ റബ്ബർ 5-ാം ഗ്രേഡ് 11,300 രൂപ, 4-ാം ഗ്രേഡ് 11,800 രൂപ, കോട്ടയത്ത് റബ്ബർ 5-ാം ഗ്രേഡ് 11,400 രൂപ, 4-ാം ഗ്രേഡ് 11,800 രൂപ. കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റിൽ വെളിച്ചെണ്ണ 11,700 രൂപ, കൊപ്ര 7,870 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, റോട്ടറി 2,400 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 62,000 രൂപ, ഗാർബിൾഡ് 65,000 രൂപ, ചുക്ക് മീഡിയം 22,500 രൂപ, ബെസ്റ്റ് 23,500 രൂപ, അടയ്ക്ക പുതിയത് 23,000-24,000 മധ്യ. ജാതിക്ക തുണ്ടൻ 180-210 മധ്യ. തുണ്ടില്ലാത്തത് 325-450 മധ്യ. ജാതിപത്രി 600-900 മധ്യ. ഗ്രാമ്പു 810 രൂപ.
റബ്ബർ ആർ എസ് എസ് അഞ്ചാം ഗ്രേഡ് 11,300 രൂപ, നാലാം ഗ്രേഡ് 11,800 രൂപ, ഒട്ടുപാൽ 7,700 രൂപ, ലാറ്റക്സ് 8,800 രൂപ. കമ്പോള അവലോകനം. ഏലക്ക വിളവെടുപ്പ് രണ്ടാം റൌണ്ട് പുരോഗമിക്കുകയാണ്. കാലാവസ്ഥ അനുകൂലമായതോടെ വിളവ് ഉയർന്നു. കൊച്ചിയിൽ ഇന്നത്തെ ലേലത്തിന് ഈ സീസണിലെ ഏറ്റവും കനത്ത ചരക്ക് വരവ് ദൃശ്യമായി. മൊത്തം 73,736 കിലോ ഏലം ലേലത്തിന് വന്നത് പൂർണ്ണമായി വിറ്റഴിഞ്ഞു. മികച്ച ഇനങ്ങൾ കിലോ 958 രൂപയും ശരാശരി ചരക്ക് 666 രൂപയും രേഖപ്പെടുത്തി. ഉത്തരേന്ത്യയിൽ നിന്നുള്ള ആവശ്യം ചുരുങ്ങിയതുമൂലം ചുക്കുവില വീണ്ടും ഇടിഞ്ഞു. കൊച്ചി വിപണിയിൽ 5,000 ചാക്ക് ചുക്ക് മാത്രമേ സ്റ്റോക്കുള്ളൂവെങ്കിലും ഡിമാൻഡ് മങ്ങിയതിനാൽ മികച്ച ഇനം ചുക്ക് 23,500 രൂപയിലേക്ക് താഴ്ന്നു. കയറ്റുമതിക്കാർ ഹൈറേഞ്ച് കുരുമുളകിൽ താൽപര്യം കാണിച്ചിട്ടും വിലയിൽ കാര്യമായ മാറ്റമില്ല. വിപണിയിലേക്കുള്ള ചരക്ക് വരവ് കുറവാണ്. ഹൈറേഞ്ച് മുളക് കിലോ 635 രൂപയിലും വയനാടൻ മുളക് 630 രൂപയുമാണ് രേഖപ്പെടുത്തിയത്. കൂർഗ് കുരുമുളക് 620 രൂപ രേഖപ്പെടുത്തി. വ്യവസായികളുടെ പിന്തുണ കുറഞ്ഞതോടെ കോട്ടയത്ത് മികച്ച ഇനം ഷീറ്റ് വില കിലോ 118 രൂപ വരെ താഴ്ന്നു. എന്നാൽ ഈ വിലയ്ക്ക് കാര്യമായി ചരക്ക് സംഭരിക്കാൻ ടയർ കമ്പനികൾക്ക് ആയില്ല. സംസ്ഥാനത്തെ പ്രമുഖ വിപണികളിൽ നാളികേര ഉൽപ്പന്നങ്ങളുടെ വില സ്റ്റെഡിയായി നിലകൊണ്ടു. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിൽ രേഖപ്പെടുത്തിയ താപനില: കണ്ണൂർ കൂടിയ താപനില 29.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്, കോഴിക്കോട് 28.4, 24.2, കൊച്ചി 29.4, 24, ആലപ്പുഴ 31.5, 23.7, പുനലൂർ 30.2, 23.4, തിരുവനന്തപുരം കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.5 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.